ന്യൂയോർക്കിൽ രഹസ്യ ചൈനീസ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. അമേരിക്കയുടെ അനുമതിയില്ലാതെ ചൈനീസ് ഗവൺമെൻറിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിനാണ് അറസ്റ്റെന്ന് FBI വ്യക്തമാക്കുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര തത്സമയം. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ് ടു അവർ അമേരിക്കൻ ഫ്രണ്ട്സ്. പറയൂ. ഗുഡ് മോർണിംഗ് SK. അമേരിക്കൻ മണ്ണിലെ ചൈനീസ് പോലീസ് ഔട്ട്പോസ്റ്റുകളെ കുറിച്ചുള്ള ചില വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാസങ്ങളായി ഇവയുടെ ചാരപ്രവർത്തനങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായി. ഒടുവിൽ ന്യൂയോർക്കിലെ മൻഹാട്ടിലെ ചൈന ടൗണിൽ രഹസ്യ ചൈനീസ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രണ്ടുപേരെ FBI അറസ്റ്റ് ചെയ്തത്. അമേരിക്കയുടെ അനുമതി ഇല്ലാതെ ചൈനീസ് ഗവൺമെന്റിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിനാണ് അറസ്റ്റ് എന്നാണ് FBI പിന്നീട് വ്യക്തമാക്കിയത്. 61-കാരനായ ലൂ ജിയാൻ വാങ്ങും, അതുപോലെ 59-കാരനായ ഷെൻ ജിൻപിങ്ങിനും എതിരെ US അധികാരികളെ അറിയിക്കാതെ ചൈന ഗവൺമെന്റിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുവാൻ ഗൂഢാലോചനയൊക്കെ നടത്തിയതിനും അതുപോലെ അമേരിക്കൻ നിയമങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചതിനുമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇവരെ പിന്നീട് ബ്രുക്ലിനിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് അവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. കുറ്റം തെളിഞ്ഞാൽ 5 വർഷം മുതൽ 20 വർഷം വരെ ഇവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. SK, അമേരിക്കൻ മണ്ണിലെ ചൈനീസ് പ്രവർത്തനങ്ങൾക്കെതിരെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും രംഗത്ത് വന്നിട്ടുണ്ട്. ചാര ബലൂൺ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ US ചൈനയുടെ കൂടുതൽ ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്ന 3 കേസുകൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിലൊന്ന് സൂം ടെലികമ്മ്യൂണിക്കേഷൻസിലെ ഒരു ജീവനക്കാരനുമായി ചേർന്ന് ചാരപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ 10 ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ചാർജ് ചെയ്തു. ചൈനീസ് വിമതരെ നിരീക്ഷിക്കുന്നതിനും മറ്റ് ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സൂം കോളുകളിലുള്ള ചൈനയുടെ ഇടപെടൽ. അതുപോലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ടെന്ന് സൂം വക്താവ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. SK, ലോകമാകെ ഈ ന്യൂയോർക്കിലെ പോലെ 100-ൽ പരം ചൈനയുടെ പോലീസ് ഔട്ട്പോസ്റ്റുകൾ ചൈനീസ് വംശജരെ സഹായിക്കാൻ എന്ന പേരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിലാണെന്നുണ്ടെങ്കിൽ 35,000-ൽ പരം ലോകത്തെ ഏറ്റവും കൂടുതൽ പോലീസ് സേനയുള്ള ന്യൂയോർക്ക് നഗരത്തിലാണ് ഈ ചൈന പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചതെന്ന് ഓർക്കണം. SK, ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയുടെ ഉള്ളിൽ കയറി 2 ചൈനീസ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായി എന്നാണ് ഈ വാർത്ത. ഇപ്പോൾ FBI ഇതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാരപ്രവർത്തനത്തിന്. കാരണം അമേരിക്കൻ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ചൈന കടന്നു കയറുന്നു എന്നുള്ളത് വല്ലാതെ അമേരിക്ക പേടിപ്പെടുന്നുണ്ടാവണം.